എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡിസൈൻ ഓഫ് അസംബ്ലേഴ്സ്. അപ്പോൾ നമുക്കറിയാം അസംബ്ലർ എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറാണ് എന്ത്? അസംബ്ലർ. അപ്പം അസംബ്ലി ലാംഗ്വേജ് എന്താണ്? ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഇതിലെ ഇൻസ്ട്രക്ഷൻസ് സിംബോളിക് കോഡ്സ് അല്ലെങ്കിൽ ന്യൂമോണിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ന്യൂമോണിക്സിന് എക്സാമ്പിൾസ് ആണെന്ത്? ആഡ്, സബ്, എൽ ഡി എ, എസ് ടി എ തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇതിലെ ആഡ് സബ് ഒക്കെ പറഞ്ഞാൽ എന്താണ്? അഡീഷൻ സബ്സ്ട്രാക്ഷൻ ആണ് അല്ലേ. എൽ ഡി എന്ന് പറഞ്ഞാലോ ലോഡ് അക്യുമുലേറ്റർ. എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോർ അക്യുമുലേറ്റർ. ദി അസംബ്ലി പ്രോസസ് ഈസ് ഡിവൈഡ് ഇൻ ടു ടു ഫേസസ്, അനാലിസിസ് ആൻഡ് സിന്തസിസ്. ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ ടാർഗറ്റ് പ്രോഗ്രാമായ മെഷീൻ പ്രോഗ്രാമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? അസംബ്ലി പ്രോസസ്സ്. ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ ടാർഗറ്റായ മെഷീൻ ലാംഗ്വേജായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? അസംബ്ലി പ്രോസസ്സ്. ആ അസംബ്ലി പ്രോസസ്സിനെ നമുക്ക് രണ്ട് ഫേസസ്സാക്കി തിരിക്കാം. അനാലിസിസ് ഫേസ് എന്നും അതുപോലെ തന്നെ സിന്തസിസ് ഫേസ് എന്നും. ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് ദി അനാലിസിസ് ഫേസ് ഈസ് ബിൽഡിംഗ് ദി സിമ്പിൾ ടേബിൾ. അനാലിസിസ് ഫേസിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ടേബിൾ ബിൽഡ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ടേബിൾ കാണാൻ കഴിയുന്നതാണ്. സിമ്പിൾ ടേബിളിലാണ് അസംബ്ലി ലാംഗ്വേജിൻ്റെ ഇൻഫർമേഷൻസായ ഡാറ്റ, വേരിയബിൾസ്, ഇതെന്നാണ് ഇൻസ്ട്രക്ഷൻസ്, അഡ്രസ്സ് തുടങ്ങിയവ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫോർ ദിസ് എ ഡാറ്റ സ്ട്രക്ചർ കോൾഡ് ലൊക്കേഷൻ കൗണ്ടർ ഈസ് യൂസ്ഡ് വിച്ച് പോയിൻറ്സ് ടു ദി നെക്സ്റ്റ് മെമ്മറി വേർഡ് ഓഫ് ടാർഗറ്റ് പ്രോഗ്രാം. ദിസ് ഈസ് കോൾഡ് എൽ സി പ്രോസസ്സിംഗ്. സിമ്പിൾ ടേബിൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡാറ്റ സ്ട്രക്ചർ വേണം. അതാണ് ലൊക്കേഷൻ കൗണ്ടർ എന്ന് അറിയപ്പെടുന്നത്. ടാർഗറ്റ് പ്രോഗ്രാമിലെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിലേക്കാണെന്ത് ലൊക്കേഷൻ കൗണ്ടർ പോയിൻ്റ് ചെയ്യുന്നത്. ടാർഗറ്റ് പ്രോഗ്രാമിലെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിലേക്കാണെന്ത് ലൊക്കേഷൻ കൗണ്ടർ പോയിൻ്റ് ചെയ്യുന്നത്. അതിനാണ് എന്തു പറയുക, എൽ സി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. മീൻ വൈൽ സിന്തസിസ് ഫേസ് യൂസസ് ബോത്ത് സിമ്പിൾ ടേബിൾ ഫോർ സിംബോളിക് നെയിംസ് ആൻഡ് ന്യൂമോണിക് ടേബിൾ ഫോർ ദി ആക്സെപ്റ്റഡ് ലിസ്റ്റ് ഓഫ് ന്യൂമോണിക്സ്. എന്നാൽ സിന്തസിസ് ഫേസിൽ സിമ്പിൾ ടേബിൾ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ന്യൂമോണിക്സിന് വേണ്ടിയിട്ടുള്ള ന്യൂമോണിക് ടേബിളും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമോണിക് ടേബിളും കാണാൻ കഴിയുന്നതാണ്. ദസ് ദി മെഷീൻ കോഡ് ഈസ് ഒബ്റ്റെയ്ഡ്. അങ്ങനെ അനാലിസിസ് ഫേസും സിന്തസിസ് ഫേസും കഴിയുന്നതോടെ മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യും. അനാലിസിസ് ഫേസ്, നമ്മളെ പാസ് വൺ ഓഫ് അസംബ്ലർ എന്നറിയപ്പെടുന്ന ഫേസ് ആണെന്ത് അനാലിസിസ് ഫേസ്. ടു ബിൽ സിമ്പിൾ ടേബിൾ ഫോർ സിന്തസിസ് ഫേസ് ടു പ്രൊസീഡ്. അനാലിസിസ് ഫേസിൽ കംപ്ലീറ്റ് ചോയ്സ് പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. സിന്തസിസ് ഫേസ് പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടി സിമ്പിൾ ടേബിള് ബിൽഡ് ചെയ്യും. അപ്പം അനാലിസിസ് ഫേസിൽ എന്താ ചെയ്യുന്നത്? സിന്തസിസ് ഫേസ് പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? സിമ്പിൾ ടേബിള് ബിൽഡ് ചെയ്യും. ഡിറ്റർമൈൻസ് അഡ്രസ് ഓഫ് ഈച്ച് സിമ്പിൾസ് കോൾഡസ് മെമ്മറി അലോക്കേഷൻ. ഈച്ച് ആൻഡ് എവറി സിമ്പിളിൻ്റെയും അഡ്രസ്സ് ഡിറ്റർമൈൻ ചെയ്യും. അതാണെന്ത്? മെമ്മറി അലോക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്. ലൊക്കേഷൻ കൗണ്ടർ യൂസ് ടു ഹോൾഡ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ലൊക്കേഷൻ കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത്. ഐസൊലേറ്റ് ലേബൽ, ന്യൂമോണിക് ഒപ്കോഡ് ആൻഡ് ഓപ്പറൻറ്റ് ഫീൽഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്. ലേബൽ, ന്യൂമോണിക് ഒപ്കോഡ്, ഓപ്പറൻസ് തുടങ്ങിയവയൊക്കെ പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തോ അസൈൻ ചെയ്തോ എന്നറിയാൻ വേണ്ടി അനലൈസ് ചെയ്യുന്നുണ്ട്. ലേബൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻസ്ട്രക്ഷൻ്റെയോ ഡാറ്റയുടെയൊക്കെ മെമ്മറി അഡ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്ത സിമ്പിളാണെന്ത് ലേബൽ. ഒരു ഇൻസ്ട്രക്ഷൻ്റെയോ ഡാറ്റയുടെയൊക്കെ മെമ്മറി അഡ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്ത സിമ്പിളാണെന്ത് ലേബൽ. ലേബൽ തന്നെ സിംബോളിക് ലേബലുണ്ട്, അതുപോലെ തന്നെ ന്യൂമറിക് ലേബലുണ്ട്. ഈ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലേബൽസ് കാണാൻ കഴിയും. ജോൺ, എൽ വൺ, എക്സ്. അതുപോലെ ന്യൂമോണിക് ഒപ്കോഡുകൾ ഏതൊക്കെയാണ്? മൂവ് ആറ്, മൂവ് എം, അതൊക്കെയാണെന്ത് ന്യൂമോണിക് ഒപ്കോഡുകൾ. അതുപോലെ തന്നെ ഓപ്പറൻ്റ് അല്ലേ, ഏതൊക്കെയാണ്? ആർ വൺ, ആർ ടു തുടങ്ങിയവയ്ക്കാണെന്ത് ഒപ്കോഡ്. വാലിഡേറ്റ് മീനിങ് ആൻഡ് അഡ്രസ്സിങ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. അനാലിസിസ് സ്പേസിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും മീനിങ്ങും അഡ്രസ്സും വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫേസിൽ എന്തെങ്കിലും ഫാൾസ് ഉണ്ടെങ്കിൽ അസംബ്ലർ ഒരു എറർ ജനറേറ്റ് ചെയ്യും. എറർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അസംബ്ലർ ആ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. സിന്തസിസ് ഫേസ് യൂസ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ജനറേറ്റഡ് ബൈ അനാലിസിസ് ഫേസ്. പാസ് ടു ഓഫ് അസംബ്ലർ എന്നറിയപ്പെടുന്ന ഫേസ് ആണെന്ത് സിന്തസിസ് ഫേസ്. പാസ് ടു ഓഫ് അസംബ്ലർ എന്നറിയപ്പെടുന്ന ഫേസ് ആണെന്ത് സിന്തസിസ് ഫേസ്. സിന്തസിസ് ഫേസ്
അനാലിസിസ് ഫേസിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഒന്നുകൂടെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിന്തസിസ് ഫേസ് അനാലിസിസ് ഫേസ് ജനറേറ്റ് ചെയ്ത ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ടു ബിൽഡ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഫോർ എവറി അസംബ്ലി സ്റ്റേറ്റ്മെൻറ്സ് ആസ് പെർ ന്യൂമോണിക് കോഡ് അണ്ടർ അഡ്രസ് ലൊക്കേഷൻ സിന്തസിസ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആസ് പെർ സോഴ്സ് കോഡ്. അസംബ്ലി പ്രോഗ്രാമിലെ ഈച്ച് ആൻഡ് എവറി ലൈന് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ബിൽഡ് ചെയ്യും. സോ കംപ്ലീറ്റ് അനലൈസർ കോഡിനെയും മെഷീൻ ഇൻസ്ട്രക്ഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് അസംബ്ലർ ഡിസൈനിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഡാറ്റ സ്ട്രക്ചറുകൾ നോക്കാം. ഒപ്ടാബ്, സിമ്പിൾ ടേബിൾ, ലിറ്ററൽ ടേബിൾ. ഫസ്റ്റ് വൺ ഒപ്ടാബ്. ഒപ്ടാബ് തന്നെ എന്താ, ഓപ്പറേഷൻ കോഡ് ടേബിളാണ്. സ്റ്റോർ ന്യൂമോണിക് ഓപ്പറേഷൻ കോഡ് വിത്ത് ദെയർ ഒപ്കോഡ്സ് ആൻഡ് ലെങ്ത്. ഇതിൽ ഇൻസ്ട്രക്ഷൻ, ഒപ്കോഡ്, ലെങ്ത് തുടങ്ങിയ ഡാറ്റയാണ് എന്ത് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു അസംബ്ലി പ്രോഗ്രാം നോക്കിയാൽ നമുക്ക് ഇൻസ്ട്രക്ഷനും അതിൻ്റെ ഒപ്കോഡൊക്കെ എഴുതാൻ പറ്റും അല്ലേ. മൂവ് ആറിൻ്റെ ഒപ്കോഡ് എത്രയാണ്, 3 ആണ്, അതിൻ്റെ ലെങ്ത് 2 ആണ്. മൂവ് എമ്മിൻ്റെ ഒപ്കോഡ് എന്താണ്, എക്സ് ആണ്, ലെങ്ത് 1 ആണ്. മൂവ് ആറിൻ്റെ ഒപ്കോഡ് എന്താണ്, 2 ആണ്, ലെങ്ത് 2 ആണ്. നെക്സ്റ്റ് സിം ടാബ്, അതായത് സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിൾ സ്റ്റോർ വാല്യൂ ഓർ അഡ്രസ് അസൈൻ ടു ദി ലേബൽ. ലേബലിന് അസൈൻ ചെയ്ത് കൊടുത്ത വാല്യൂസ് അല്ലെങ്കിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള ടേബിളാണെന്ത് സിമ്പിൾ ടേബിൾ. ലേബലിന് അസൈൻ ചെയ്ത് കൊടുത്ത വാല്യൂസ് അല്ലെങ്കിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള ടേബിളാണെന്ത് സിമ്പിൾ ടേബിൾ. നമുക്ക് 3 ലേബിൾസാണുള്ളത്, ജോണ്, L1, X. അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ് ഏതൊക്കെയാണ്, 200, 202, 204. ദെൻ ലിറ്ററൽ ടേബിൾ, സ്റ്റോർ ഈച്ച് ലിറ്ററൽസ് ഓർ കോൺസ്റ്റൻസ് വിത്ത് ഇറ്റ്സ് ലൊക്കേഷൻ. ലിറ്ററൽസിനെയും അവയുടെ ലൊക്കേഷനെയും സ്റ്റോർ ചെയ്യാനുള്ള ടേബിളാണത് ലിറ്ററൽ ടേബിൾ. ഇവിടെ 2 ലിറ്ററൽസ് ഉള്ളത് 3 ഉം 2 ഉം, അവയുടെ കറസ്പോണ്ടിങ് ലൊക്കേഷൻ എന്താണ്, 200 ഉം 202 ഉം ആണ്. സോ ഇത്രയും കാര്യമാണ് നമുക്ക് ഡിസൈൻ ഓഫ് അസംബ്ലർ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്.